തംബീഹുൽ മുഖത്തരീൻ എടുത്തു നോക്ക്, മഹാനുഭാവൻ പറഞ്ഞതായി കാണാൻ കഴിയും. ഹാരിഫിയങ്ങൾ പറഞ്ഞതാണ്, ഏത് ആത്മാവും ദുനിയാവിൽ നിന്ന് പിരിയുമ്പോൾ ദാഹിച്ച് വലഞ്ഞുകൊണ്ടായിരിക്കും പിരിയുക, ഒരു ആത്മാവ് ഒഴികെ. അതേതാണ്? ഇല്ലാ നഫ്സദാഗിരീൻ, ദിക്ർ ചെല്ലുന്ന ആളുകളുടെ ആത്മാവ് ദാഹിക്കാതെ പിരിയും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അപ്പൊ ദിക്ര് ഏറിപ്പോ വിചാരിച്ച് ആരും ബേജാറാകണ്ട, അത് എത്രയോ വർദ്ധിക്കട്ടെ, വളരെ കയ്യും കണക്കുമില്ലാതെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ അവസ്ഥകളിലും ദിക്ര് തന്നെ എങ്കിൽ തീർച്ചയായും മരിക്കുന്ന സമയത്ത് ദാഹിക്കാതെ മരിക്കാം. ഇന്ന് മുതലൊന്ന് പരിശീലിച്ചു നോക്ക്. ഇനി റമദാനൊക്കെയല്ലേ വരുന്നത്, ഓരോ സന്ദർഭങ്ങളിലുള്ള ദുആകളൊക്കെ കാണാതെ പഠിച്ചോ. നല്ല റാഹത്തായി ചെറിയ ചെറിയ ദിക്റുകളാണ്, അതൊക്കെ പഠിച്ച് അങ്ങനെ ചെല്ലുക. നോക്ക് നിങ്ങൾ, സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ, ഞാൻ എക്സാമ്പിൾ മധുരത്തിന് വേണ്ടിയും മനോഹരമായ ഒരു ദിക്ർ പറയാ. വെള്ളം ഇങ്ങനെ കുടിച്ചപ്പോ അൽഹംദുലില്ലാഹില്ലദീ ജഅലഹു അദബം ഫുറാതം ബിറഹ്മതിഹി വലം യജഅൽഹു മിൽഹന്നുജാജം ബിദുനൂബിനാ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്! വെള്ളം കുടിക്കുമ്പോൾ ദുആ ചെയ്യണം. ഞാൻ ഈ ദുആ ആദ്യമായി കാണുന്നത് യമനിൽ പോയപ്പോഴാണ്. ഹദീസിൽ കണ്ടിട്ടുണ്ടാവും, ഓർമ്മയില്ലായിരുന്നു. യമനിൽ പോയപ്പോൾ അവിടെ നല്ല കൂൾ വാട്ടർ, കൂൾ ഡ്രിങ്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. നല്ല കോൾഡ് വാട്ടർ ഉണ്ട്, ഐസ് വാട്ടർ. അതിന്റെ ആ ടാങ്കിന്റെ വാട്ടർ ടാങ്കിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നു, അൽഹംദുലില്ലാഹില്ലദീ ജഅലഹു അദബൻ ഫുറാതം ബിറഹ്മതിഹി വലം യജ്അൽഹു മിൽഹൻ ഉജാജം ബിദുനൂബിനാ. പിന്നീട് ഹദീസിൽ കണ്ടു, പിന്നീട് കണ്ടു എന്ന് പറഞ്ഞാൽ ഓർമ്മയോടു കൂടെ കണ്ടു, ഇപ്പൊ ഓർമ്മയുണ്ട്, അവിടുന്ന് പഠിച്ചു പിന്നെ മറന്നിട്ടില്ല. എന്താ ഹദീ ആ ദിക്റിന്റെ അർത്ഥം? അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ജഅലഹു അദബൻ ഫുറാതം ബിറഹ്മതിഹി, ഈ വെള്ളത്തെ നല്ല തെളിഞ്ഞ വെള്ളമാക്കി തന്നു, ബിറഹ്മതി അവന്റെ കാരുണ്യം കൊണ്ട് മാത്രം. വലം യജ്അൽഹു മിൽഹൻ നുജാജം ബിദുനൂബി, എന്റെ പാപങ്ങളുടെ കാരണത്താൽ അതിനെ ഉപ്പുള്ള ഒരു കലർക്കമുള്ള വെള്ളമാക്കിയില്ലല്ലോ. ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ ദുരന്തമായി ഈ വെള്ളത്തെ എനിക്ക് കുടിക്കാൻ യോഗ്യമല്ലാത്ത രൂപത്തിൽ ഉപ്പ് വെള്ളമാക്കിയില്ലല്ലോ. അങ്ങനെയുള്ള പടച്ചവനാണ് സർവസ്തുതിയും. എത്ര മനോഹരമാണ്!